കൊയ്ത്തു കഴിഞ്ഞ് ഒരു മാസമായിട്ടും അപ്പർ കുട്ടനാട് മേഖലയായ ഐമനം പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിലെ നെല്ല് സംഭരണം നടന്നിട്ടില്ല. മഴ പെയ്തു തുടങ്ങിയതോടെ 1500 ക്വിൻ്റലിലേറെ നെല്ല് സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടുകയാണ് കർഷകർ. റിപ്പോർട്ട്. അപ്പർ കുട്ടനാട് മേഖലയായ ഐമനം പഞ്ചായത്തിൽ വിവിധ പാടശേഖരങ്ങളിലെ നെല്ല് കൊയ്ത്തു കഴിഞ്ഞ് ഒരു മാസമായിട്ടും സംഭരിക്കാതെ പാടത്ത് കിടക്കുകയാണ്. 1500 ക്വിൻ്റലിലേറെ നെല്ലാണ് ഇപ്പോഴും പാടത്ത് കിടക്കുന്നത്. സപ്ലൈക്കോ നിയോഗിച്ച മില്ല് 100 കിലോ സംഭരിക്കുമ്പോൾ 10 കിലോ കിഴിവ് ആവശ്യപ്പെട്ടത് നൽകാൻ തുടക്കത്തിൽ കർഷകർ വിസമ്മതിച്ചതാണ് നെല്ല് സംഭരണം നടക്കാതെ വന്നത്. മഴ പെയ്തു തുടങ്ങിയതോടെ നെല്ല് സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടുകയാണ് കർഷകർ. പുഞ്ചക്കൃഷിയുടെ നെല്ല് സംഭരണം നടത്തിയ വകയിൽ സപ്ലൈക്കോ കർഷകർക്ക് നൽകാനുള്ള കുടിശ്ശിക 34 കോടി രൂപയാണ്. 117 കോടി രൂപയുടെ നെല്ലാണ് സപ്ലൈക്കോ ഇതുവരെ സംഭരിച്ചത്. ജില്ലയിലെ 44 കൃഷിഭവനുകളുടെ കീഴിലുള്ള പാടശേഖരങ്ങളിൽ നിന്നാണ് സപ്ലൈക്കോ നെല്ല് സംഭരണം നടത്തുന്നത്. എന്നാ ശരി, ഞാനിപ്പം വന്നേക്കാന്ന് പറഞ്ഞ് ആഫീസർ ഇന്നലെ വന്നു. ഞങ്ങൾ വന്ന ഉടനെ തന്നെ പറയും നമുക്ക് പാടത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടെ കൂട്ടി ഞങ്ങളിവിടെ പാടശേഖരത്ത് വന്നു. ഇന്നലെ വന്ന് ഒരു വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. തീരുമാനത്തിൽ എത്തിച്ചേരാൻ ജില്ല ഉടനെ തന്നെ ഇതെല്ലാ നെല്ലെന്നും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കിഴിവ് എന്ന് പറയുന്നത് 10 കിലോയ്ക്ക് താഴെ വരുമെന്ന് പറഞ്ഞു. ശരി, ചാക്ക് ഉൾപ്പെടെ 10 കിലോ ഞങ്ങൾ തരാം, നാളെ നെല്ലെടുക്കാൻ തുടങ്ങണമെന്ന് പറഞ്ഞു. എന്നിട്ടും അതിനകത്ത് ഒരു തീരുമാനത്തിലെത്താൻ പറ്റിയില്ല. ഒന്നെങ്കിൽ ഇതിൻ്റെ മില്ലുകാരൻ്റെ ഓണർ അല്ല, മില്ലുകാരൻ്റെ ഇടക്കാരൻ ഈ ഫോൺ എടുക്കത്തില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും പല പ്രാവശ്യങ്ങളായി മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് നമ്മളെ കവളിപ്പിക്കുകയായിരിക്കും എന്നും പറഞ്ഞ് അവർ ഇന്ന് വരാൻ ചാക്ക് വിട്ടിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. പക്ഷെ ചാക്കും വന്നിട്ടില്ല. പിന്നെ ചാക്ക് എവിടെയാ വരുന്നു വെച്ച് വിളിച്ചെന്നാൽ അവർ മറുപടി ഫോണും എടുക്കത്തില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇന്നലെ ഞങ്ങൾ സപ്ലൈക്കോയി പോയി. ഞങ്ങളിവിടെ നിന്ന് 10-20 കർഷകർ സപ്ലൈക്കോയി പോയി അവിടെ ചെന്ന് ഞങ്ങൾ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും ഈ മില്ലുകാരൻ വിളിക്കുന്നത്. ഏറ്റവും വലിയ പരാജയം ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ ഒരു കുറ്റി മെഷീൻ ഇറങ്ങി, ആ മെഷീൻ കൊള്ളത്തില്ല. അതിന് ശരിക്ക് പാനില്ല അതിൻ്റെ അകത്ത് പതിര് കളയാൻ വേണ്ടി. ആ പതിര് കൂട്ടിയാണ് ഞങ്ങൾക്ക് ഇവർ കുഴി തന്നിരിക്കുന്നത്. ആ നെല്ല് കണ്ടതുകൊണ്ടാണ് ഇത്രയും പരാജയം ഞങ്ങൾക്ക് സംഭവിച്ച് പതിര് കൂടി കിടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ പരാജയം സംഭവിച്ചത്. പതിര് മാറിയാലേ നെല്ല് ക്ലിയർ ആവുള്ളൂ. കൂടാതെ പോള കാരണം തിരുവാർപ്പ് പഞ്ചായത്തിലെ 2500 കിലോ നെല്ല് നീക്കം ചെയ്യാനാവാതെ ഒരു മാസമായി കിടക്കുന്നത്. ഈ നെല്ല് കിളിർത്തു പോകാതിരിക്കാൻ ദിവസവും ഇളക്കിയിടേണ്ട ഭാരിച്ച ഉത്തരവാദിത്വവും കർഷകർക്കുണ്ട്. ഏതായാലും കാലവർഷം പടിവാതക്കല്ലെത്തിയതോടെ അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകർ വലിയ ആശങ്കയിലാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമി മാങ്കൂട്ടം.